കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള പ്രമുഖരുടെ ഒഴുക്ക് കൂടുന്നു കേരളത്തിൽ ബി ജെ പി ശക്തി പ്രാപിക്കുന്നു സംവിധായകൻ സോമനമ്പാട്ടും കൊടുങ്ങല്ലൂർ മുൻ എം എൽ എയും ജെ എസ് എസ് നേതാവുമായിരുന്ന ഉമേഷ് ചള്ളിയിലും ബി ജെ പിയിൽ ചേർന്നു അമിത്ഷായുടെ സ്വപ്നം കേരളത്തിൽ പടിപടിയായി നടപ്പാക്കുകയാണ് എന്നതിനുള്ള തെളിവാണിത് ബി ജെ പിയുടെ അംഗത്വ വിതരണത്തിന്റെ ഒന്നാംഘട്ടം വൻ വിജയമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു മെമ്പർഷിപ്പ് ക്യാമ്പയിന് നല്ല പ്രതികരണമാണ് ഉണ്ടായത് എന്നും ബി ജെ പിയുടെ അംഗത്വം നാൽപ്പത് ശതമാനം കൂടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാത്രമല്ല ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി ജെ പി പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഫലം കാണുന്നത് മോദി രണ്ടാം ഘട്ടവും ഭരണത്തിൽ കയറിയതോടെ കേരളത്തിൽ മോദി ആരാധകർ കൂടിയതായും റിപ്പോർട്ടുകളുണ്ട് മാത്രവുമല്ല മുത്തലാഖ് ബിൽ നിരോധിച്ചതും മുസ്ലിം വിഭാഗങ്ങളിലെ സ്ത്രീകൾ അടക്കമുള്ളവർക്ക് എൻ ഡി എ സർക്കാരിനോട് താൽപ്പര്യം വർദ്ധിച്ചിട്ടുള്ളതായും വിലയിരുത്തപ്പെടുന്നു ഒന്നാംഘട്ട അംഗത്വ വിതരണം ഇതോടെ അവസാനിച്ചു അവസാനിച്ചുവെന്നും ശ്രീധരൻപിള്ള അറിയിച്ചു തിരക്കഥാകൃതം നിർമ്മാതാവുമായ സോമൻ അമ്പട്ട് ആയിരം അഭിലാഷങ്ങൾ എന്നും മാറോടണയ്ക്കാൻ ഒപ്പം ഒപ്പത്തിനൊപ്പം അഗ്രിമുഹൂർത്തം തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്തയാളാണ് രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫിനൊപ്പം ജെ എസ് എസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച എം എൽ എ ആണ് ഉമേഷ് ചള്ളിയിൽ അന്ന് ശ്രീനാരായണ ഗുരുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞയെടുത്തത് വിവാദമാവുകയും ചെയ്തു ഇതിന്റെ പേരിൽ കോടതി നടപടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു നാളെ കോഴിക്കോട്ട് ന്യൂനപക്ഷ നവാഗത സമ്മേളനം നടക്കുമെന്ന് ശ്രീധരൻപിള്ള അറിയിച്ചു കാലിക്കറ്റ് സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലർ അബ്ദുൾ സലാം നാളെ അംഗത്വമെടുക്കും അബ്ദുറഹ്മാൻ ബഫാഖി തങ്ങളുടെ കൊച്ചുമകൻ സയ്യിദ് താഹ ബഫാക്കി തങ്ങൾ മുൻ മേയർ യു ടി രാജൻ എന്നിവരും നാളെ ബി ജെ പിയിൽ ചേരുമെന്ന് ശ്രീധരൻപിള്ള അറിയിച്ചു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ ബി ജെ പിക്ക് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നു തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അതേസമയം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് നിർണായകമാകും എന്നും വിലയിരുത്തപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കർമാനൂസ്